നമസ്കാരം, ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ കൊടകര കുഴൽപ്പണക്കേസിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഹൈക്കോടതിയിൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5.5 കോടി രൂപ കർണാടകത്തിൽ നിന്ന് BJP കേരളത്തിലെത്തിയെന്നും 3 വർഷം കഴിഞ്ഞിട്ടും കേസിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആരോപിച്ചാണ് പൊതു താൽപ്പര്യ ഹർജിയുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രനാണ് കുഴൽപ്പണ ഇടപാടിൻ്റെ തലവൻ എന്ന് അപ്പോൾ തന്നെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അന്വേഷണം അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇത് CPM BJP ഡീലിൻ്റെ ഭാഗമാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി എത്തിച്ച ഇത്തരം പണം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയെ തന്നെ ഇല്ലാതാക്കും, രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ UAPA വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ഹർജി. കുഴൽപ്പണ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നും ഈ ഹർജിയിൽ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ്. കോടതി വിധി വന്നാൽ കുഴൽപ്പണക്കേസ് വിഷയത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകും. അങ്ങനെ അന്വേഷണം വന്നാൽ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കുടുങ്ങും എന്നത് തീർച്ചയാണ്. ഇക്കാര്യത്തിൽ NIA അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് നേട്ടമുണ്ടാക്കാനാണ് ഹർജിക്കാരുടെ ശ്രമമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ പൊതു താൽപ്പര്യ ഹർജി നിലനിൽക്കില്ലെന്നാണ് ED യുടെ നിലപാട്. കേസ് ഈ മാസം 14 വീണ്ടും പരിഗണിക്കും.